അവന്റെ അച്ഛന അവനും കൂടി ഈ മണ്ണീന്ന് പോയി കഴിഞ്ഞ പിന്നെ ആരാ എന്റെ ജീവിതം അവനെ എനിക്ക് കാണാൻ പറ്റി അതിന് സന്തോഷമുണ്ട് ഇവന് ആറു വയസ്സുള്ളപ്പോ അച്ഛൻ മരിക്കണം ഇന്ന് ഇവന് മുപ്പത്താറു വയസ്സുണ്ട് ഇപ്പൊ പോയ അനിയും കൊച്ചിന് പതിനെട്ടു ദിവസം ഞാൻ പ്രസവിച്ചിട്ട് പതിനെട്ടാം ദിവസമാണ് അച്ഛൻ മരിക്കണം ഈ രണ്ട് മക്കളെ എന്നെ പറ്റുന്ന പോലെ ഞാൻ ഭാഷ രാത്രി ഇതൊക്കെ കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് മണി രാത്രി പകലൊന്നൊരു വിഷയം എഴുതാം പന്ത്രണ്ട് മണി ആയമ്പ ഇവന് ഒരു ഇല്ല ഒരു ഓള എഴുതാങ്ങു പേടിച്ചിട്ട് അമ്മേ ഞാൻ ദേ അമ്മേ ഒരു ഭയങ്കര ഒച്ചയും പോണ വഴി തന്നെ അവനെ എന്നെ വിളിച്ചെന്ന് കുലേക്ക് പോണ വഴി തന്നെ അമ്മേന്ന് പറഞ്ഞൊന്ന് വിളിച്ചണ്ട അപ്പൊ ഇന്നും കൂടി പോയപ്പോ ഞാൻ പറഞ്ഞു എവിടെന്നെങ്കിലും രണ്ടെങ്കിലും പെങ്കൊച്ചനെ വിളിച്ചോണ്ട് പോരേട്ടാ എന്ന് പറഞ്ഞു ഉം അമ്മയ്ക്ക് പണിയെടുപ്പിക്കാനാണല്ലേ അതിപ്പോ നടക്കൂലട്ടോ അമ്മക്ക് പറ്റാണ്ടായപ്പോ ഒരാള് വേണോ അല്ലെ നോക്കട്ടെ എന്നോടവർക്ക് വന്ന് പറയാൻ എങ്ങനെ സുഭാഷിനെ കണ്ടില്ല അല്ലെ സുഭാഷ് എവിടെ പോയിന്ന് അറിയില്ല എന്ന് പറയുമ്പോ എന്റെ മനോകാര്യം എന്താന്ന് അവർക്ക് മനസ്സിലാവൂല ഞാൻ ആ അമ്മയുടെ അടുത്തേക്ക് പോകൂല ഞങ്ങൾ മരിക്കും ഞങ്ങൾ നാട്ടിലേക്ക് ഇണ്ടാവൂല അവരെ എനിക്ക് കാണാൻ പറ്റി അതൊരു സന്തോഷം സ്കൂളിൽ പഠിച്ചപ്പോ കയ്യടിച്ചു വെച്ചു പിന്നെ എരിപ്പനി വന്നു ഇവൻ പണിക്കാരെ കാണാൻ വേണ്ടി വെറുതെ വന്ന അങ്ങോട്ട് കേറിപ്പോയിതാ മുകളിലേക്ക് മച്ച അങ്ങനെ തന്നെ വന്നിട്ട് ഇവനും മച്ചും കൂടി താഴെ കിടന്നു അങ്ങനെ വീണ് കാലൊടിഞ്ഞു ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് ഇപ്പോഴും ആ കമ്പി കാലൊക്കെ കമ്പി എടുത്തിട്ടില്ല പോലീസുകാര് ഇവരെ മർദ്ദിക്കണേ കണ്ടപ്പോ തന്നെ അമ്മമാര് പൊട്ടിക്കരയാണ് കാരണം ആർക്കു വേണ്ടിയിട്ടാണ് അവര് കുറ്റവും ചെയ്തിട്ടില്ല ഒരു പയ്യന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അത് അവരെ അടി കൊള്ളണം തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും അവർ ഇരുന്നോട്ട് തന്നെ ഇരുന്ന് അടി കൊള്ളുകയാണ് കുട്ടനോട് എനിക്ക് ഇന്നും അന്നും ഒരു വഴക്കില്ല അത് ഈ പയ്യന്റെ ഒരു കരുത്താണ് കുട്ടേട്ടനോട് ഒന്നും ഇതിനെ കുറിച്ച് ഒരു വാക്കുപോലും ഞാൻ പറഞ്ഞിട്ടില്ല കുട്ടിയേട്ടനെ എന്നോടും പറഞ്ഞിട്ടില്ല ഇത് എന്ത് സംഭവിച്ചെന്നോ എങ്ങനെ സംഭവിച്ചെന്നോ ഞാനാണ് ജീവൻ രക്ഷിച്ചതെന്നുള്ളത് പോലും ഈ പള്ളിയിൽ വിളിച്ചു പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഈ കാണാൻ അമ്മക്ക് താല്പര്യം ഉണ്ടായിരുന്നു ആഗ്രഹം ഇപ്പോഴും ഉണ്ട് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല ഇപ്പൊ അതിലൊന്ന് നടന്മാരെയും എന്റെ വീട്ടിലേക്ക് ഒരു ദിവസം ഞാൻ ക്ഷണിക്കുന്നുണ്ട് അപ്പൊ വരുവോ വരുന്നുള്ളത് എനിക്ക് അറിയാം അറിയണം ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മലയാളികളില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട് മഞ്ഞുമ്പൽ ശരിക്കും സുഭാഷിന്റെ അമ്മയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ആന്റി നമസ്കാരം നമസ്കാരം എന്തൊക്കെയുണ്ട് രണ്ട് പ്രാവശ്യം കണ്ടു ഒറ്റയ്ക്കാണോ അല്ലെങ്കിൽ സുഭാഷായിട്ടാണോ കണ്ടത് സുഭാഷിന്റെ കഴിഞ്ഞ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ കുടുംബക്കാര് ആയിട്ട് എല്ലാവരും കണ്ടു എന്ത് തോന്നി ആ ഒരു സിനിമ കണ്ടപ്പോ അത് ആദ്യ ഭാഗം ഒക്കെ കണ്ടപ്പോൾ സന്തോഷമായിരുന്നു പിന്നീട് ആ വടം ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴും ആ പോലീസിന്റെ അടിയും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പ് നല്ലവണ്ണം പിന്നെ സങ്കടം വന്നിട്ട് പിന്നെ പടം കാണാനുള്ളൊരു ഇത് ഇണ്ടായില്ല ഇത്രയും ദുഃഖങ്ങള് ഈ പോയ മക്കള് എല്ലാം ഇത്ര ദുഃഖം അനുഭവിച്ചെന്ന് എന്നോടോ ഇവിടെ ആരോടും അനുഭവിച്ചത് എല്ലാവരും സിനിമ കണ്ടതിന് ശേഷമാണ് ഇത്ര ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ച പിള്ളേരാണല്ലോന്ന് ഓർക്കണം എല്ലാവർക്കും ഒരു സങ്കടമുള്ളൂ ഇങ്ങനത്തെ മാസം കഴിഞ്ഞ് നമ്മുടെ പള്ളിയില് മഞ്ഞമ്മ പള്ളിയില് ഞായറാഴ്ച ദിവസം പ്രാർത്ഥനയുണ്ട് അതിലാണ് അച്ഛൻ വിളിച്ചു പറഞ്ഞത് അത് കുട്ടേട്ടന്റെ വെല്ലിച്ചൻ അച്ഛന്റെ ചേട്ടൻ പുറത്തുണ്ട് ഗൾഫിലുണ്ട് ആ അച്ഛൻ വഴി ഈ അച്ഛനെ വിളിച്ചു പറഞ്ഞു ഈ അച്ഛൻ പ്രാർത്ഥനയ്ക്ക് തന്നെ എല്ലാവരോടും അവരോട് ഞായറാഴ്ച അവയിപ്പ് കൊടുത്തു നമുക്ക് കുട്ടിയേട്ടനെ ഈ നിലയിൽ പോയാൽ പോരാ നമ്മുടെ ഈ പരിസരം ഒന്നും അറിഞ്ഞാൽ പോരാ ഇത് പുറത്തേക്ക് എല്ലാ രാജ്യങ്ങളും അവയത്തക്ക വിധത്തിലുള്ള കാര്യങ്ങളായിരിക്കണം ഇതങ്ങനെ ഒതുക്കി വെച്ചോണ്ടിരിക്കാൻ പറ്റൂല എന്നത് അങ്ങനെയാണ് അന്നാണ് ഈ മഞ്ഞൻ പള്ളിയിൽ അച്ഛൻ്റെ ഒരു സ്വീകരണം നമ്മുടെ മക്കൾക്ക് ഉണ്ടായി അന്ന് ആണ് ഈ സംഭവം എന്നാലിത്രയും ഗൗരവമൊന്നുമില്ല വീണു എടുത്തു രക്ഷിച്ചു അത്രയും ഉണ്ടായുള്ളൂ പക്ഷെ ഇത്രയും ഒരു വീഴ്ചയാണ് വീണതും ഒന്നും അറിഞ്ഞില്ല പടം പടം കണ്ടതിന് ശേഷമാണ് ഇത്ര അനുഭവിച്ച ഒരു പയ്യനാണെന്നുള്ളത് അറിയാൻ പറ്റിയത് ഈ പതിനേഴ് പതിനെട്ട് വർഷത്തിന് ശേഷമാണ് അതിന്റെ തീവ്രത മനസ്സിലായ സിനിമ ഉണ്ടേ പിന്നെയാണ് ഇവർക്ക് അപ്പോഴും ഒക്കെ നമ്മുടെ മക്കൾക്ക് അറിയായിരുന്നു ഇതിന്റെ സീരിയസ്നെസ് അവർക്കറിയായിരുന്നു അതാവുന്നതും പുറത്തു വിടാണ്ട് ഇത് കഴിച്ചു കൂട്ടി കാരണം അവർക്കൊരു കുറ്റകരമാണ് എന്നുള്ളത് അവർക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ അവരത് വിട്ടില്ല ഈ കൊടൈക്കനൽ പോയി കഴിഞ്ഞ് വന്നപ്പോ അമ്മയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു അതായത് നമുക്ക് അറിയില്ലായിരുന്നല്ലോ ആദ്യം ഇവര് ഇങ്ങനെ ആക്സിഡന്റ് എന്തോ ആയിരുന്നു എന്നല്ലേ പറഞ്ഞത് ആ ആക്സിഡന്റ് പറഞ്ഞാൽ റോട്ടില് വീണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെയാണ് ഡോക്ടറെ വിളിപ്പിച്ചത് മഞ്ഞ മാസം അഡ്മിറ്റ് ആയിരുന്നു എന്നിട്ട് എന്റെ അടുത്ത് ആള് വന്നു അപ്പൊ ടൂർ പോയിട്ട് വരാത്ത സമയം കഴിഞ്ഞപ്പ നമുക്കൊരു എന്തോ ഒരു അന്ന് രാത്രി തന്നെ ഇവിടെ കിടന്നു ഭയങ്കര നമുക്ക് ഉറക്കം വന്നില്ല അങ്ങോട്ട് വരുണ്ടോ ഇങ്ങോട്ട് വരുണ്ട് അങ്ങനെ അവിടെ കിടന്ന് അവനെ അനുഭവിച്ചപ്പോ നമുക്ക് ആ വിഷമം മുഴുവനും ഇവിടെ മനസ്സിലായി നമുക്ക് ഉറക്കം എന്ന് പറഞ്ഞിട്ടുണ്ടായില്ല രാവിലെ എഴുന്നേറ്റ് ഇവര് വരേണ്ട സമയായപ്പോ ഞാൻ പുറത്ത് വിളയിൽ ഇറങ്ങി നോക്കി ഇപ്പൊ ഇവര് രണ്ടു പിള്ളേര് ഇവന്റെ കൂട്ടുകാർ വരുന്നുണ്ട് ഓ വന്നപ്പോ തന്നെ ഞാൻ ചോദിച്ചു മോനെ സുഭാഷിന്റെ മനു ചോദിച്ചു അപ്പൊ ഒരു പറഞ്ഞു ആ സുഭാഷ് റോട്ടിൽ ഒന്ന് വീണ് ചേച്ചി ഡോക്ടർ വിളിച്ചിട്ടുണ്ട് മഞ്ഞുമ ഞങ്ങൾക്ക് ചേച്ചി കാലിന്റെ മുട്ട അവനെ പൊളിത്തിയിട്ടുണ്ട് വന്നോന്ന് ചങ്ങ എന്നോട് ഡോക്ടറെ കൂടെ എളുപ്പിച്ചേക്കാന്നോ അപ്പൊ അങ്ങനെ തന്നെ ഞാൻ വേഗം ആശുപത്രിയിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടറിന്റെ മുറിയിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിനെ സ്കാൻ ചെയ്യണം ഇതിന് ഇവിടെ പറ്റൂല സ്കാനിങ്ങിനൊന്നും ഇവിടെ ഇല്ല അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി സ്കാൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒന്ന് അഡ്മിറ്റ് ആവാന്നോ അപ്പൊ അവിടെ നിന്ന് അതിനോട് ചോദിച്ചു എന്നാൽ നമുക്ക് ആ പൈസയുടെ ബുദ്ധിമുട്ട് എന്റെ ഒന്നും ഇല്ല കേട്ടോ പിന്നെ നമുക്ക് മഞ്ഞന്മാരോട് ഇങ്ങനെ ഒരു അപകടം എന്ന് പറഞ്ഞ ആരെങ്കിലും നമുക്ക് ചോദിച്ചാൽ തന്നെ പക്ഷെ ഇത്ര ഗൈവിതായിട്ട് നമ്മൾ ചെയ്തായിരുന്നില്ല എന്നിട്ട് അപ്പൊ തന്നെ എന്നാ എന്നാൽ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് തന്നെ പോകാമെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഇല്ല ഇല്ല ഓട്ടോറിക്ഷയുടെ ഞാൻ പോകില്ല എന്ന് പറഞ്ഞു അപ്പൊ അതെന്താ കാര്യം എന്നാ കാറ് വിളിച്ചിട്ട് വരാം ഓട്ടോറിക്ഷ പോകണെങ്കിൽ നമുക്ക് കാറ് വിളിക്കാം അപ്പൊ കാറിലിപ്പം കേറില്ല കിടക്കാനും ഇരിക്കാനും ഒന്നും ഇവന് ഇഷ്ടം നല്ല വേദന കൊണ്ട് പൊളിയാണ് ഇവനെ എന്നെ അങ്ങോട്ട് ഒതുങ്ങി നിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ഞാൻ പറഞ്ഞു പിന്നെ എന്താടാ വിളിക്കണ്ടേ എന്നാ അമ്മയ്ക്ക് ആംബുലൻസ് വിളിക്കാൻ പറ്റുമോ ആ ഞാൻ ഞാനിവിടെ അച്ഛനോട് ചോദിക്കട്ടെ താഴെ ഇറങ്ങി ഇറങ്ങിച്ചിരുന്നിട്ട് ആശുപത്രിയിൽ ഒരച്ഛനുണ്ട് അപ്പൊ അച്ഛനോട് ചോദിക്കട്ടെ അച്ഛൻ ആംബുലൻസ് വിട്ടു വരികയാണെങ്കിൽ നമുക്ക് പോവാം അങ്ങനെ താഴെ ഇറങ്ങി ഇറങ്ങിച്ചിരുന്നു അച്ഛനെ കണ്ടപ്പോ അച്ഛൻ പറഞ്ഞു ശരി വിളിച്ചിട്ട് പോയിക്കോന്നു പറഞ്ഞു അപ്പൊ തന്നെ ആംബുലൻസ് വിട്ടു വന്ന് ഇവനെ ടപ്പെടു എം എട്ട് കൊണ്ടുപോക അവിടെ ചെന്നപ്പോ ഇതിനെ സ്കാൻ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് അപ്പൊ മൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണത്തിന് ഇവന് എരിഞ്ഞു നിൽക്കും ആ സമയം അപ്പൊ എന്നോട് പറയുന്നു പോണം കഴിക്കാം അമ്മ എനിക്ക് എന്തെങ്കിലും ഭക്ഷണം മേടിച്ചു തട്ടോ അമ്മേ എനിക്ക് വിശക്കൻ ഇണ്ടമ്മ ഇനി തന്നിട്ട് അമ്മക്ക് ഉണ്ടോ എന്ന് അപ്പൊ ഈ ആംബുലൻസ് ആംബുലൻസ് അങ്ങനെ ഇടയ്ക്ക് ഒന്നും നിർത്തു തന്നെ ഭക്ഷണം കഴിക്കാൻ ഒന്ന് അപ്പൊ ആശുപത്രി മേടിച്ച് തരാന്ന് പറഞ്ഞ് അങ്ങനെ അവളവിടെ ചെന്നപ്പോ എനിക്ക് ഐസിരിയൊക്കെ കയറ്റി പിന്നെ ഭക്ഷണം കൊടുക്കാനൊന്നും നേരമില്ല പിന്നെ ഞാൻ ഇങ്ങനെ നുറോളിച്ചാന്ന് പറഞ്ഞപ്പം ഞാൻ സുസ്സോട് ചോദിച്ചു സുസ് വെച്ചിട്ട് കഞ്ഞി അവന് മേടിച്ചോണ്ട് വറ്റെ കൊടുക്കുവോന്ന് ചോദിച്ചു ആ അപ്പൊ അതിനെന്താ മേടിച്ചോണ്ട് വരാം മൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്നാണ് പറയണേ ഇങ്ങനെ ടൂറ് പോയതാണ് എവിടെയോ വീണിട്ടുണ്ട് കുഴപ്പമില്ല കഞ്ഞി കഴിച്ചിട്ടുണ്ട് അമ്മ പോയി കഞ്ഞി മേടിച്ചോളുവാന്ന് പറഞ്ഞു അങ്ങനെ കഞ്ഞി മേടിച്ചോളൂ അവന് സ്കൂണിൽ സിസ്സുമാര് കോരി കൊടുത്തു കാണുന്ന സമയത്ത് കുറച്ച് ദേഷ്യം ഉണ്ടായിരുന്ന സിനിമയിൽ കാണുന്നത് അത് സിനിമയില് ഞാൻ പറഞ്ഞതൊന്നുമില്ല അങ്ങനെ ഒരു ഒരു നമ്മുടെ കൊച്ചിന്റെ ജീവൻ രക്ഷിച്ചു കൂടുന്നവര് പിന്നെ ഇത്രത്തോളം ആവണം എന്നുള്ള നമുക്കറിയുന്നല്ലോ അവരപ്പം പോയി ഒന്നിച്ചു പോയി അവര് അതേപോലെ കഴിയുന്ന കുടുംബങ്ങളാ ഈ പതിനൊന്ന് പേരുടെ കുടുംബം ഏത് പാതിരാക്കി പോലും നമുക്ക് കീർച്ചെടാൻ പറ്റിയ വീടുകളാണ് അപ്പൊ അങ്ങനെ അവര് ഒന്നിച്ച സ്കൂളിൽ പഠിച്ച് ഒന്നിച്ച കൂട്ടുകൂടും ഒന്നിച്ച സിന്നക്ക് പോവും ഇപ്പൊ മൂന്നാറായിട്ടാ പോക്ക് സ്ഥിരം മൂന്നാറാണ് പോണണ്ടോ മൂന്ന് പോകും ഈ പതിനൊന്ന് പേരും മൂന്നാറിലൊക്കെ പോണെ ഈ പള്ളിയിൽ ആദ്യം വിളിച്ചു പറഞ്ഞ ശേഷം അമ്മയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു കുട്ടിയേട്ടനോട് കുട്ടിയേട്ടനോട് എനിക്ക് ഇന്നും അന്നും ഒരു വഴക്കൂല്ല ഇപ്പോഴും വീട്ടിലിതെ ഇന്നലെ ഇനി അന്നും ഇവിടെ വന്നിട്ട് പോയി ഒരു വഴക്കൂല്ല മേഡം സന്തോഷം മോന്റെ ജീവൻ തിരിച്ചു കിട്ടിയാണ് ഇന്നിപ്പതിനൊന്നും യോഗ്യതയില്ല അതെ അവൻ രണ്ടുപേരും നിക്കുന്ന കണ്ടാലും തോന്നും അതായത് കുട്ടേടിനും പൊക്കും അതുപോലെ തന്നെ സൈസാണെങ്കിലും സുഭാഷിനെ ആയിരിക്കും പക്ഷെ എന്നാലും കുട്ടിന്നാണ് ആളെ രക്ഷിക്കാൻ കാണിച്ച അവരുടെ മനസ്സ് കാണിച്ചത് ോട് ഇനിയിപ്പോ വന്നു കഴിഞ്ഞു ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ എന്തെങ്കിലും കുട്ടേട്ടനോട് ഒന്നും ഇതിനെ കുറിച്ചൊരു വാക്കുപോലും ഞാൻ പറഞ്ഞിട്ടില്ല കുട്ടിയേട്ടനെ എന്നോടും പറഞ്ഞിട്ടില്ല ഇത് എന്ത് സംഭവിച്ചെന്നോ എങ്ങനെ സംഭവിച്ചെന്നോ ഞാനാണ് ജീവൻ രക്ഷിച്ചെന്നുള്ളത് പോലും ഈ പള്ളിയിൽ വിളിച്ചു പറഞ്ഞപ്പോഴാണ് അറിയണത് പിന്നെ ഈ ആശുപത്രി വികാസൊക്കെ ആയതുകൊണ്ടിട്ടില്ല അതിനുശേഷം സംസാരിച്ചായിരുന്നു ഉം അതിനുശേഷം ഒന്ന് സംസാരിച്ചില്ല ഇന്ന് ഈ നിമിഷം വരെ അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല അവര് പിന്നീട് ഇവിടെ പോകുന്ന കാര്യത്തിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് അങ്ങനെ പോവു ഇടയ്ക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കാണാൻ പോയി ആശുപത്രി വ്യത്യാസമൊക്കെ വന്ന് എല്ലാവരും കൂടി ടൂർ പോയി പിന്നെ ഈ പ്രദേശത്തൊക്കെ അടുത്തേക്ക് പോയില്ല പരിസരമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് ഇങ്ങോട്ട് പോകുന്നു പിന്നെ പുള്ളിക്കാരൻ കയ്യും കാലം ഒക്കെ കാരണം ഈ പരിസരം കാണുമ്പോ ഇന്നും പോയിട്ട് ആ തോന്നുന്നു ഇന്നലെ സുഭാഷിന്റെ അച്ഛനെ കുറിച്ച് അച്ഛൻ ചെറുപ്പത്തില് മരണപ്പെട്ടതാണെന്ന പറഞ്ഞത് അപ്പൊ എന്നാലും അമ്മ രണ്ടു മക്കളേയും എന്താ പറയാ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നു ആ ഒരു സമയത്തേക്ക് എങ്ങനെയായിരുന്നു ആ സമയത്ത് ഞാൻ അന്ന് ആദ്യം ഇങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് കല്യാണത്തിന് മുമ്പും ഞാൻ ആദ്യം പണിക്കൊന്നും പോയിട്ടില്ല ഇവിടെ ഒന്നും ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം ഞാൻ കൂലിപ്പണിക്ക് ഇറങ്ങാണ്ട് ഇവർ വളരൂല്ല സ്വയം തോന്നി അപ്പം നമ്മുടെ എപ്പേ സി ടി കമ്പനി എല്ലാം ഇങ്ങനെ അവിടെ ജോലി തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളാണ് അപ്പം അങ്ങനെ ഒരു യൂണിറ്റിൽ നമ്മൾ മെമ്പർഷിപ്പ് എടുത്ത് പിന്നെ അവിടെ രാവിലെ എട്ട് മണി തുടങ്ങി വൈകിട്ട് മൂന്ന് മണി മണിക്ക് കമ്പനിയിൽ നിന്ന് പോരാ അത് കഴിയുമ്പോഴേക്കും ഇവർ സ്കൂളിൽ നിന്നൊക്കെ വരും അപ്പം ആ സ്കൂളിൽ നിന്ന് വന്ന സമയത്ത് പിന്നെ കാപ്പി ഉണ്ടാക്കി കൊടുക്കാം പിന്നെ ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കും അങ്ങനെ കമ്പനി കഴിഞ്ഞിട്ട് പോയി പിന്നെ ഇച്ചിരി വലുതായി അറിവെച്ച് കഴിഞ്ഞപ്പം സ്കൂളിൽ പോയി തന്നെയൊക്കെ വരാം കാരണം ഇവന് ആറ് വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിക്കണം അവന് മുപ്പത്താറ് വയസ്സുണ്ട് ഇവിടെ അവന് ഇപ്പം പോയ അനിയും കൊച്ചിനും പതിനെട്ട് ദിവസം ഞാൻ പ്രസവിച്ചിട്ട് പതിനെട്ടാം ദിവസമാണ് അച്ഛൻ മരിക്കണം ഈ രണ്ട് മക്കളെ എന്നെ പറ്റുന്ന പോലെ ഞാൻ പഠിപ്പിച്ച് ഇവിടെയൊക്കെ ആക്കി എടുത്ത് ഇപ്പോഴും എനിക്ക് ഇങ്ങനെ ഈ ഓരോ ഒരു രീതിയല്ല ഇപ്പൊ സ്കൂളിൽ പഠിച്ചപ്പോൾ കയ്യൊടിച്ച് വെച്ച് അത് കഴിഞ്ഞ് രണ്ടാം ഘട്ടം ഇവന് എരിപ്പനി വന്നു മൂന്നാം ഘട്ടം ഇവിടെ അടുത്ത് തന്നെ ഒരു മച്ചും വരെ ഓടും വര പൊളിക്കാം പണിക്കാരൊക്കെ മുകളിൽ നിൽക്കണേ ഇപ്പം പണിക്കാരെ കാണാൻ വേണ്ടി വെറുതെ വന്ന അങ്ങോട്ട് കയറിപ്പോയതാ മുകളിലേക്ക് മച്ച അങ്ങനെ തന്നെയും വന്നിട്ട് ഇവനും മച്ചും കൂടി താഴെ കിടന്നു അങ്ങനെ വീണ് കാലൊടിഞ്ഞു കാലൊടിഞ്ഞു നമ്മളെ കാലിന്റെ കണ്ണമ്മ തന്നെ ഓപ്പറേഷൻ ഓപ്പറേഷനൊക്കെ ചെയ്ത് ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് ഇപ്പോഴും ആ കമ്പി കാലേക്കുന്ന കമ്പി എടുത്തിട്ടില്ല വർഷങ്ങൾ കഴിഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെ അന്ന് തുടങ്ങി ഏകദേശം ഞാൻ ഈ ബുദ്ധിമുട്ടാനൊന്നും എനിക്ക് തോന്നുന്നു ഞാൻ അതിനു വേണ്ടിയും കച്ചപ്പെട്ടിട്ടുണ്ട് ഈ കണ്ട് മക്കളെ വളർത്താൻ വേണ്ടി മാത്രം കഷ്ടപ്പ് പക്ഷെ ആരോടും ഞാൻ ഇതിനു വേണ്ടിയിട്ട് ആരോടും ഞാൻ ഒരു പൈസ കടം വാങ്ങിച്ചില്ല എന്റെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എല്ലാം ഞാൻ തന്നെ പണിക്ക് പോയി ആയാലും എന്നൊരു കഴിവുള്ളൂ അതെല്ലാം ഞാൻ ഇവരെ നോക്കി അന്വേഷിച്ചു ഇതുവരെയൊക്കെ നടത്തിക്കൊണ്ടിരുന്നു എന്തായിരുന്നു അതായത് അച്ഛൻ മരണപ്പെട്ടതിന്റെ കാരണം എന്തായിരുന്നു സൂസിയുടെ അങ്ങനെ എന്തോ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു കിഡ്നിക്ക് കംപ്ലൈന്റ് അതൊന്നും എന്നെ അറിയിച്ചിട്ടില്ല ഹാർട്ടിനുണ്ട് ഇങ്ങനെ മരിച്ചു അത് കഴിഞ്ഞപ്പ തുടങ്ങിയുള്ള എൻ്റെ ഇതായിരുന്നു പിന്നെ ഇപ്പം ഈ വീട് വെച്ചതാണെങ്കിലും പൈസയൊക്കെ കടങ്ങളുണ്ട് ഇതിപ്പോ കടലാസം ആൾക്കാർ സൊസൈറ്റിയിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ ഈ വീടിന് തന്നെ കട അങ്ങനെയൊക്കെ ഇപ്പോഴും ഒരു മാനസികാവസ്ഥയെ കൂടെയാണ് ഇപ്പോഴും നടന്നു പോകുന്നത് പിന്നെ അറുന്നൂറ് ഉണ്ട് ഇപ്പം എവിടെ നമുക്ക് നടന്നു പോകുമ്പോഴും വെറുതെ എങ്ങനെ വെച്ച് വെച്ചങ്ങൾ പോകും ഗുളിയെ മരുന്ന് കഴിച്ചിട്ട് ഇത് ഒന്നാമത് ടെൻഷൻ മരുന്ന് ഇത് കൂടിക്കൊണ്ടിരിക്കുന്നു കുറയുന്ന ഇല്ല കുറച്ച് ഒന്ന് കുറഞ്ഞ നാളെ കൂടിയാണ് അപ്പൊ അങ്ങനത്തെ ഒരു അന്തരീക്ഷം കൂടി എനിക്കുണ്ട് ഈ ഗുണാക്കാണ അമ്മക്ക് താല്പര്യം ഉണ്ടായിരുന്നു ഈ സിനിമ കണ്ട കഴിഞ്ഞിട്ട് അവിടെ പോരാഗ്രഹം കാണണ ആഗ്രഹം ഇപ്പോഴും ഉണ്ട് ഇതുവരെ പോകാൻ പറ്റിട്ടില്ല അവരോട് പറഞ്ഞായിരുന്നു സുഭാഷിനോട് പറഞ്ഞായിരുന്നു അമ്മക്ക് ഗുണാക്കാണ വരണം എന്നോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒന്നും എന്റെ മോൻ അങ്ങനെയൊന്നും കൊണ്ടുപോകില്ല അവര് കൂട്ടുകാരാണ് കൂട്ടുകാരാണ് ഇപ്പോഴും പറ്റുതു ഞാൻ പറയണ പോലെ കൊച്ചക്ക കേട്ട് കൂട്ടുകാരെന്തു പറയണം അതേപോലെ ആ വഴിയുടെ നീങ്ങോളും അല്ല അമ്മയ്ക്ക് ഇങ്ങനെ കാണാൻ പോകണം എന്ന് സുഭാഷിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല ഇല്ല പറഞ്ഞു ഇല്ല അമ്മ സിനിമ കണ്ടതിന് ശേഷം അതിൽ അഭിനയിച്ച നടന്മാരെ വിളിക്കുകയോ അല്ലെങ്കിൽ അവർ അങ്ങനെ എന്തെങ്കിലും വിളിച്ചിട്ടില്ല അവരെ കാണണം എനിക്ക് കാണണം എന്നാഗ്രഹമുണ്ട് ഇപ്പൊ അതിൽ നിന്ന് നടന്മാരെ എന്റെ വീട്ടിലേക്ക് ഒരു ദിവസം ഞാൻ ക്ഷണിക്കുന്നുണ്ട് അപ്പൊ വരുവോ വരൂ ഇടന്നുള്ളത് എനിക്ക് അറിയാം അറിയണം നമുക്ക് നമുക്ക് ഈ ഈ ചാനലിലൂടെ തന്നെ ചോദിക്കാം ഒരു വീഡിയോ വരട്ടെ വരട്ടെ വന്നത് വിളിച്ചിട്ട് വേണം വരാനും അതേപോലെ തന്നെ നമുക്ക് അവരെ നേരിട്ട് അവരുടെ മുഖങ്ങള് കാണാനും ഒരു താല്പര്യം പിന്നെ സുഭാഷിന് ഒരു കല്യാണം ഒക്കെ വരികയാണെങ്കിൽ എനിക്ക് ഇവരെ ക്ഷണിക്കാനും എല്ലാം കൂടി ഇതാണ് അപ്പൊ എനിക്ക് എന്റെ മോന്റെ ഒരു ഇതായിട്ട് വന്നേക്കണം അപ്പൊ ഇവരെപ്പോഴും എനിക്ക് അത് ഒരു ദിവസമെങ്കിലും കാണണം അതിനു ഞാൻ താല്പര്യപ്പെടുന്നുണ്ട് ഫ്ലവേഴ്സ് ഒരു കോടിയുടെ ഇത് കണ്ടായിരുന്നു കണ്ടു കൂടിയുടെ പന്ത്രണ്ട് പേരും ഉണ്ടായിരുന്നു പേരും ഉണ്ടായി കുട്ടാട്ടനും സുഭാഷു അതിനകത്ത് കൂടുതലാർ വന്നേക്കുന്നത് അവരുടെ സൗഹൃദത്തിന് അവരുടെ സൗഹൃദം ഒരു ഇത് എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് നല്ലൊരു ഇതാണ് നമ്മുടെ നമ്മളൊക്കെ ഇനി ഇന്നാളിച്ചോണ്ടിരിക്കുക അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഭയങ്കര ഒരു ഇതാണ് എപ്പോഴും കൂട്ടുകാരുടെ നിലപാട് അവന്റെ ഉണ്ടാവും എന്ത് കാര്യം ഇപ്പൊ ഇവിടെ ഇത് ബുദ്ധിമുട്ട് വന്നാലും ഈ അംഗങ്ങൾ അവരുടെ വീട്ടുകാരും എൻ്റെ വീട്ടിലുണ്ടാവും എനിക്കത് ഉറപ്പുണ്ട് അതുപോലെ അവരുടെ വീട്ടിലേക്ക് അങ്ങോട്ടും ഉണ്ട് എന്തോ ഒരു ചെറിയൊരു ഒരീ വെച്ച സദ്യ നടത്തിയാലും ഞങ്ങളോട് ഒന്നും പറയാണ്ടിരിക്കില്ല കൂട്ടുകാരന് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇവിടെ വന്ന് പറയും അമ്മ ഇന്ന പോലെ കാര്യങ്ങളുണ്ട് അമ്മ നേരത്തെ വന്നു ഒരു കൊച്ചിന്റെ ഇരുപത്തെട്ടായാലും എന്തിനാണെങ്കിലും ഭഗതീസാണെങ്കിലും എന്ത് കാര്യവും അവൻ എന്റെ അടുത്ത് നേട്ടേ വന്ന് പറയും സുഭാഷ് പൊതുവെ ആ അത് ഉണ്ട് എപ്പോഴും ഉണ്ടാവും ഒരു ദിവസം ജോലി കഴിഞ്ഞ് വന്നാ ഏ എല്ലാ എല്ലാം കൂടി കൂടി ഒരു വീട്ടിൽ കൂടും എന്നിട്ട് വർത്താനങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി ആകുമ്പോഴാണ് മുന്നോട്ട് കേറിയത് എല്ലാ ദിവസവും അങ്ങനെയൊക്കെ തന്നെ ഈ അവര് തിരിച്ചു വന്നതിന് ശേഷം കൊടാ കൊടൈക്കനാലിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഉള്ള ഒരു ഒരു മാസം എങ്ങനെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഒരു മാസം എന്ന് പറയാനായിട്ട് നമ്മ മഞ്ഞമ്മ പേര് കെട്ടി എം എ ജെ പോയി എം എ ജെ വീട്ടില് ഇവിടെ വന്ന ശേഷം ആദ്യം ഇംഗ്ലീഷ് മരുന്നിലാണ് നമ്മ നിത് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് അവന് ഒന്ന് രണ്ടാഴ്ച കഴിച്ചു കഴിഞ്ഞപ്പോൾ അവന് ഞാൻ നോക്കുമ്പോ വേദന കടന്ന് ഞാൻ അടുത്ത കൈ ചെല്ലുമ്പോ കടിച്ചു പിടിച്ച് നിർത്തി കാരണം ഇത് അമ്മേനെ എന്ന് അപ്പോഴും അവന്റെ മനസ്സിലുണ്ട് പക്ഷെ ഇവ അമ്മ എനിക്ക് വേദനയ്ക്ക് ഗുളിക മേടിച്ചു തരുവോ അപ്പ വേഗം പോയി ഗുളിക മേടിച്ചു കൊണ്ടു അത് കഴിച്ചിട്ടൊന്നും ഒരു കുറവുമില്ല അതിനുശേഷം പിന്നെ എന്റെ അടുത്ത് പറഞ്ഞു അമ്മ ആയുർവേദത്തിൽ പോയി ഗുളിക മേടിക്കുവോ മരുന്ന് മേടിച്ചോണ്ടിരുവെന്ന് ചോദിച്ചാൽ എനിക്ക് ആയുർവേദം മതി ഇനി എനിക്ക് ഇംഗ്ലീഷ് മരുന്ന് വേണ്ട എനിക്കൊരു കുറവില്ലാന്ന് തോന്നും വേദം അങ്ങനെ തന്നെ വൈകുന്നേരം ഞാൻ ഇവിടെ ഒരു ആയുർവേദം ഉണ്ട് വീഡിയോ ആശുപത്രിയിൽ അവിടെ ചെന്ന് വിവരങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ മരുന്ന് വന്നു ആ മരുന്ന് ഒരാഴ്ച കഴിച്ചു അപ്പം അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് എനിക്ക് ആയുർവേദത്തിൽ നിന്ന് ഒരു കുറവില്ല എന്നെ വേറൊരു വളർത്തും കൊണ്ടുപോകണമെന്ന് പോകും പിന്നെ ഞാൻ ആലോചിച്ച് പോയപ്പോൾ ഇവിടെ ഒരു കൂട്ടുകാരൻ്റെ അമ്മയുടെ വീട് കടമക്കുടിയാ ആയുർവേദത്തിൽ കൊണ്ടുപോയി കിഴി പിടിക്കുക അങ്ങനെ തീരുമാനമെടുത്തു അപ്പൊ ഇവനോട് കഴിച്ച് വേഗം സമ്മതിച്ചു കിഴി പിടിക്കുക അപ്പൊ വേദനക്കൊക്കെ കുറവ് കിട്ടുവല്ലാ അങ്ങനെ പോകാതെന്ന് പറഞ്ഞാൽ ഈ അവിടെ നിന്നെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പ കളമക്കുടിയിലേക്ക് പോകാനുള്ള യാത്ര എടുപ്പായി പോകാനും എടുക്കാനൊന്നും കഴിയില്ല പൈസ ഇല്ല ഇപ്പഴും ഞാൻ ആലോചിച്ചു എന്ത് ചെയ്യണം പൈസ ഇതാണ് നമ്മ ഒരു സ്ഥലത്തേക്കും പോയിട്ട് കാര്യമുള്ളത് അങ്ങനെ ലാസ് ഇതൊക്കെ ഓരോരോ കാര്യം വരുമ്പോ ഇവന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങള് എന്റെ ദേഹത്ത് കിടക്കണെന്തെങ്കിലും എടുത്തുണ്ടേ പോയുള്ളൂ ലാസ്റ്റ് പറഞ്ഞപ്പോ രണ്ട് കമ്മലുണ്ടായി അതുകൊണ്ടുപോയി പണയം വെച്ചിട്ട് എന്നാൽ നമുക്ക് ആയുർവേദത്തിൽ പോകാംന്ന് പറഞ്ഞിട്ട് പോയി അവിടെ എല്ലാ പച്ച സാധനങ്ങളും നമ്മൾ മേടിച്ച് കൊടുക്കണം പച്ചമരുന്നൊക്കെ മേടിച്ച് കൊടുത്ത് അവിടെ തന്നെ ഉണ്ടാക്കുന്ന സ്ഥലമാണ് അപ്പൊ കിഴി പിടിക്കുന്ന ആക്കും നമ്മള് രാവിലെ എന്തെങ്കിലും അവര് കിഴി പിടിച്ച് കഴിയുമ്പോൾ അവർക്ക് രണ്ടുപേരുണ്ടാവും രണ്ടുപേർക്കെന്തെങ്കിലും നമ്മള് ഒത്തിരി പൈസ ആയിട്ട് അവർക്ക് കൊടുക്കണം അങ്ങനെ രണ്ടര മാസം അവിടെ കിടന്ന് കിഴി പിടിച്ചു രണ്ടര മാസം എനിക്കും ജോലിക്ക് പോകാൻ പറ്റൂല ആശുപത്രിയിൽ ഞാൻ നിൽക്കുകയും ചെയ്യണം കാര്യങ്ങളെല്ലാം മരുന്ന് കഴിക്കണം മറ്റേ അങ്ങനെയുള്ള കാര്യങ്ങൾ രണ്ടര മാസം അവിടെ കിടന്നു അപ്പം അനിയൻ ഇവിടെ ഉണ്ട് അനിയനെ രാവിലെ വന്ന് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് ഇവൻ്റെ തുണിയൊക്കെ അവിടെ ഈ വെള്ളമൊന്നും കിട്ടൂടാ കളമക്കുടിയിൽ ഭയങ്കര ഇതാണ് ആ ഏരിയ ഇപ്പം വെള്ളമൊക്കെ ഉണ്ട് ബസ്സും ഉണ്ട് ബസ് കാർത്താൻ അന്ന് രണ്ട് ബസ്സേ ഉണ്ടായിടും ആ സമയം നമുക്ക് ഈ നമ്മൾ പോയാലും വന്നാലാണ് നമുക്ക് യാത്ര പറ്റിയത് അങ്ങനെ അവിടെ രണ്ടര മാസം കിടന്ന് കിഴിയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് വീട്ടില് വന്നു പിന്നെ ചിരിച്ചു ആ മരുന്ന് ഇടയ്ക്കിടയ്ക്ക് കൊല്ലത്തിൽ അവിടെ എടാൻ പറഞ്ഞിട്ടുണ്ടായി കൊല്ലത്തില് വന്ന നമുക്ക് വേദന ഉണ്ടെങ്കിൽ കിഴി പിടിക്കുക അല്ലെങ്കിൽ മാറിയെങ്കിൽ പിന്നെ കൊഴപ്പൊന്നുമില്ല മരുന്ന് ഒഴിച്ച് കഴിച്ചാൽ മതി അങ്ങനെ ഒരു പ്രാവശ്യം പിന്നെ വേദന വന്നപ്പോൾ പിന്നെ പോയി ഒരു പ്രാവശ്യം പോയി ഇപ്പൊ ഒരു കുഴപ്പവും ഇതില കാണുന്നില്ല മാനസികമായിട്ട് എങ്ങനെയായിരുന്നു സുഭാഷിന് ആ ഒരു സമയത്ത് ആ സുഭാഷ് രാത്രി ഇതൊക്കെ കഴിഞ്ഞ് വീട്ടില് വന്ന് ഒരു പന്ത്രണ്ട് മണി രാത്രി പകലൊന്നൊരു വിഷയം ഇല്ല പന്ത്രണ്ടോണി ആയമ്പ ഇവന് ഒരു ഇല്ല ഒരു ഓട എഴുതിയിലു തുടങ്ങും പേടിച്ചിട്ട് അത് വാതിലിന് നമുക്ക് കിടക്കുവു അപ്പൊ ഞാൻ ബാധക്കോ ഒന്നും വിട്ടു ഭയങ്കര ഒച്ചപ്പാട് കേൾക്കുമ്പോ എന്താടാ വെച്ച ചിലപ്പോ അവൻ ഈ മാനസിക മുഴുവൻ കഴിയും ഈ ഒച്ചപ്പാട് മുഴുവൻ കഴിഞ്ഞാലും ബാധക ഭയങ്കര അമ്മ അമ്മേ ഞാൻ ദേ ഒരു ഭയങ്കര ഒച്ചയും ഭയങ്കര പോണ വഴി തന്നെ അവനെ എന്നെ വിളിച്ചത് ഈ കുഴികു പോണ വഴി തന്നെ അമ്മേന്ന് പറഞ്ഞൊന്ന് വിളിച്ചിട്ട പോയെന്നോ അവൻ തന്നെ എന്റെ അടുത്ത് തോന്നി ഞാൻ അമ്മേനെയാണ് വിളിച്ച പറഞ്ഞു അങ്ങനെ ഒരു മൂന്നാല് മാസത്തോളം അത് ആ ബഹളവും ആ ഒച്ചപ്പാടും ആ പേടി അമ്മക്ക് അത് കണ്ടപ്പോ വിഷമായോ പേടിയായോ അമ്മക്ക് ആ സുഭാഷിന്റെ ആ ഒരു ഇതൊക്കെ കണ്ടപ്പോ എന്തായിരുന്നു തോന്നിയത് മാനസികാവസ്ഥ മാനസിക അങ്ങനെ എന്തായാലും വന്നു പോയില്ലേ എല്ലാം നമുക്ക് കണ്ടും കേട്ടും സഹിച്ചു നിക്കാനേ പറ്റുള്ളൂ പിന്നെ കൂട്ടുകാരന്മാരെന്താന്ന് വെച്ചാൽ കൊണ്ടുപോകും ഒരു വൈകുന്നേരം ഒരു അഞ്ചുമണി മണി കഴിയുമ്പോ എല്ലാരും കൂടി വന്ന് ഇവനെ വണ്ടിയൊക്കെ കിട്ടി എല്ലാവരെയും കൂട്ടത്തിൽ കൊണ്ടുനിന്ന് കിട്ടി വർത്താനങ്ങളൊക്കെ കഴിയുമ്പോ ഇവ മാനസികാവസ്ഥൊക്കെ രക്ഷപെടുക അത് അതിന്റെ കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞ് അവരങ്ങനെ തന്നെ ഇവിടെ കൊണുന്നാക്കിട്ട് പോകും അത് കഴിഞ്ഞ് രാത്രിയുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ ഞാൻ പറയുന്നുണ്ട് ഇപ്പൊ ഇന്നും കൂടി പോയപ്പോ ഞാൻ പറഞ്ഞു എവിടെന്നെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പെങ്കൊച്ചനെ വിളിച്ചോണ്ട് പോരേട്ടോ എന്ന് പറഞ്ഞു അമ്മയ്ക്ക് അമ്മക്ക് പണിയെടുപ്പിക്കാനാണല്ലേ അതിപ്പോ നടക്കൂലോ എന്ന് പറഞ്ഞപ്പ് മക്കൂല അമ്മക്ക് പറ്റാണ്ടായപ്പോ ഒരാള് വേണോ അല്ലേ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് സന്തോഷപ്പെട്ടാണ് ഇപ്പൊ പോയത് കല്യാണം ഓരോ അപകടങ്ങളല്ലേ ഇപ്പൊ എലിപ്പനി വന്നു അതിനും രക്ഷപ്പെട്ടു പോകുന്നു കൊടൈക്കനാലി പോയി അതിനും രക്ഷപ്പെട്ടു പോകുന്നു പിന്നെ കാലൊടിച്ച് വെച്ച് അതിനും രക്ഷപ്പെട്ട് ഓരോ ഇതാ അപ്പൊ നമ്മൾ ഇതിങ്ങനെ ആലോചിക്കാന്ന് വയ്ക്കുമ്പോ ഓരോ ബുദ്ധിമുട്ടുകൾ വേറെ വന്നുകൊണ്ടിരിക്കുക പിന്നെ മതി പിന്നെ മതി എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത് സുഭാഷിന്റെ മനസ്സിലും ഉണ്ടോ ഇല്ല ആരുമില്ല െങ്കിൽ അമ്മോട് പറഞ്ഞു ആ അത് കഴിഞ്ഞാൽ ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞ് കൂട്ടുകാരെ കൊണ്ടൊക്കെ ചോദിപ്പിച്ച് അപ്പോഴും അവിടെ ആരുമില്ല പിന്നെന്താ ഇവത് വീട്ടിൽ ചെന്നാലും ഇല്ലേ സ്വന്തം പെങ്ങള് അവരുടെ കൂട്ടുകാരന്മാരുടെ പെങ്ങന്മാരെയൊക്കെ അതേപോലെ വർത്താനങ്ങളും കാര്യങ്ങളും ഒരു വീട്ടിലും പുറത്ത് ഇവനത് അതിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അവനെല്ലാം ചെലനോട്ടൊക്കെ ഇതിന് നല്ല ഒരു ഇതാണ് ഇതാണ് കിട്ടണത് പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടിട്ട് പോലും അവനവിടെ ചെല്ലും അവന് അതിൻ്റെതായ സന്തോഷവും ഇത് അവൻ്റെ അവൻ്റെ വീടിനേക്കാളും കൂടുതൽ സ്നേഹം അവര് ഇവരി കൊടുക്കുന്നുണ്ട് ഏത് വീട്ടിൽ ചെന്നാലും അവിടെ ഒരു കല്യാണം വരിപ്പ ഈ പതിനൊന്ന് വീട്ടിൽ എന്ത് കാര്യം ഉണ്ടെങ്കിൽ ഇവ മുമ്പ് മുമ്പ് അവന് ഇറങ്ങും അന്നത്തെ പോലെ എന്നോടൊന്നും പറയില്ല ഇവിടെ നിന്ന് ഇറങ്ങി ആശുപത്രി കേസാണെങ്കിൽ അങ്ങനെ അങ്ങ് പോകും മരിപ്പുണ്ടെങ്കിലും അങ്ങനെ പോകും അന്നത്തെ ചിലവൊക്കെ ഇവരെല്ലാരും കൂടി പങ്കിട്ട് ചിലവൊക്കെ നടത്തും ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ ഏർ നടത്തും അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ ഞാൻ വന്ന സമയം പതി കഴിയുമ്പോൾ വിളിക്കും വിളിക്കുമ്പോൾ ആ ഞാൻ ഇന്ന സ്ഥലത്താണ് ഇന്ന വീട്ടിൽ ഇണ്ടിട്ടോ അങ്ങനെയൊരു മറുപടി എനിക്ക് കിട്ടും ഇവരുടെ സൗഹൃദത്തിൽ ഏറ്റവും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കടങ്ങും എന്റെ മോന്റെ ജീവൻ രക്ഷിച്ചതാണ് എനിക്ക് കൂടുതലും ഇതായിട്ട് നോക്കണം ഇന്നും അവനെ അവന്റെ അച്ഛനെ അവനും കൂടി ഈ മണ്ണീന്ന് പോയി കഴിഞ്ഞ പിന്നെ ആരാ എന്റെ ജീവിത അവനെ എനിക്ക് കാണാൻ പറ്റി അതൊരു സന്തോഷമുണ്ട് ഇക്കാല സൗഹൃദങ്ങൾ പലതും ഇട്ടിട്ട് പോകുന്ന തരത്തിലുള്ളതാണ് കാരണം അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള ആരും കുഴി ചാടിയിട്ടുള്ള ആരും ഇന്നേവരെ രക്ഷപ്പെട്ടിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ ഇതില് സിനിമ കണ്ടുകൊണ്ട് ഞങ്ങളൊക്കെ ഫാമിലിന്ന് പോയി ഇതിൻ്റെ കൂട്ടുകാരൻ്റെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ അടുത്തെട്ടിരുന്നു കണ്ടത് ഇവർ ആ പോലീസുകാർ ഇവരെ മർദ്ദിക്കണ കണ്ടപ്പോൾ തന്നെ അമ്മമാര് പൊട്ടിക്കരയാണ് കാരണം ആർക്കു വേണ്ടിയിട്ടാണ് അവര് കുറ്റവും ചെയ്തിട്ടില്ല ഒരു പയ്യന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവരെ അടി കൊള്ളണം തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും അവർ ഇരുന്നോട്ട് തന്നെ ഇരുന്ന് അടി കൊള്ളുകയാണ് അത് ആ അത് സിനിമ കണ്ടപ്പോൾ അവർക്ക് ഒന്നും കൂടി വിഷമായി ഇത്ര മക്കൾ അവിടെ കണ്ണ അനുഭവിച്ചത് ഇവര് ഒളിച്ചു വെച്ചേച്ച് ഒന്നും പുറത്തു വിടാണ്ട് ചേച്ചി ഇപ്പം അവര് നേരിട്ടാ സിനിമ കണ്ടപ്പോൾ അവർക്കില്ലാത്ത ദുഃഖങ്ങളില്ല ഞാൻ പോലും നേരിട്ട് അവരുടെ അടുത്ത് ഞാൻ പോയിട്ടില്ല കാരണം അനവധി ബുദ്ധിമുട്ട് ഇവരൊക്കെ അനുഭവിച്ചിട്ടാണ് പിന്നെ നമ്മളും കൂടി ചെന്ന് നമ്മുടെ സങ്കടവും കാര്യങ്ങളും ഒന്നും പറഞ്ഞ ഒന്നും കൂടി ബുദ്ധിമുട്ട് അവർക്ക് കൂടുള്ളൂ ഈ പയ്യനിറങ്ങി ഇപ്പം അവരുടെ അച്ഛനും അമ്മയും ഇപ്പം വിചാരിക്കണ്ടാവും എന്തിനു വേണ്ടിയിട്ട് ഇവന് ഇറങ്ങി ഇവനെന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അതും പോകും കിടക്കണമെന്നും പോകും എല്ലാം പോകും ഇവനെതിരെ അവർ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞു എന്നെ എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാം അവർ ഈ കുഴിയിൽ വീരും ഞങ്ങൾ വീട്ടിലേക്ക് പോകൂലെന്ന് അവർ തീർത്തും പറഞ്ഞു അന്നേ പിന്നെയാണ് കുഴിയിൽ ഇറങ്ങാൻ ഒരു ഇത് അവർക്ക് കിട്ടിയത് അവര് പത്ത് പേരും വരില്ല എന്ന് പറഞ്ഞാൽ വരില്ല അവരവിടെ എങ്ങനെ ഇതാണ് മാറ്റിയത് എന്നോടവർക്ക് വന്ന് പറയാൻ പറ്റുന്നില്ല എങ്ങനെ സുഭാഷിനെ കണ്ടില്ല അല്ലെങ്കിൽ സുഭാഷ് എവിടെ പോയിന്ന് അറിയില്ല എന്ന് പറയുമ്പോ എന്റെ മനോകാര്യം എന്താണെന്ന് അവർക്ക് മനസ്സിലാവൂല അപ്പം അവർ അങ്ങനെ പറഞ്ഞു ഞാൻ ആ അമ്മയുടെ അടുത്തേക്ക് പോകൂല ഞങ്ങൾ പത്ത് പേരും ഇവിടെ വീഴും ഞങ്ങൾ മരിക്കും ഞങ്ങൾ നാട്ടിലേക്ക് ഉണ്ടാവൂല എന്ന് പറഞ്ഞു അന്നേനു ശേഷമാണ് കുഴി കിറങ്ങാൻ തന്നെ അവര് ഇട്ടത് പക്ഷെ ഇതേപോലെ തന്നെ ആ കിടക്കുന്ന പിള്ളേരുടെ എല്ലാം ജീവൻ രക്ഷിക്കാമായിരുന്നു ഇവരവിടെ എല്ലാവരും കൂടി നിന്നെങ്കിൽ ഒപ്പം നിന്നെങ്കിൽ ആ വീണ് പോയ മക്കളെ ഒക്കെ രക്ഷിച്ച് കൊണ്ടുവരായിരുന്നു പക്ഷെ ഇവരതിന് ഇതായില്ല അവിടെയുള്ള ആയുപോക്കാരും നാട്ടുകാരും എല്ലാം നമ്മുടെ പിള്ളേർക്ക് ഈ പോലീസുകാരും അന്നിരുന്ന ആൾക്കാരും ും സിനിമയിലും നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു സിനിമയിൽ കാണുന്നതിനേക്കാളും കൂടുതലും റിയൽ ലൈഫിൽ അത് പറയുന്നുണ്ടായിരുന്നു പല ഇന്റർവ്യൂലും പോലീസില് പോലീസിന്റെ അടുത്തേക്ക് ചെന്നപ്പോ നല്ല രീതിയിൽ മർദ്ദിക്കുകയുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയുണ്ടായിരുന്നു

എന്തായാലും ഒത്തിരി സന്തോഷം അമ്മയുടെ സമയത്തിന് ഒരുപാട് നല്ല രീതിയിൽ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ സുഭാഷിനായാലും നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി